അടിപൊളി. ഞാൻ വെള്ളം വേണ്ട. എപ്പോഴും കളിച്ചതിന് ആ പെർഫോമൻസ് കഴിഞ്ഞ ആ പെർഫോം ചെയ്ത ആൾക്കാരുടെ നെഞ്ചിലിടിപ്പുണ്ട്, ഒരു താളമുണ്ട്. അതിന് ഒരു നല്ലൊരു സുഖമാണ്. കാരണം അതിന് പിന്നില് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് പെയിൻ ഉണ്ട്, ഒരുപാട് നാളത്തെ പ്രാക്ടീസ് ഉണ്ട്. അത് അതിന്ന് ഈ കോളേജിലെ ഓരോ പെർഫോം ചെയ്ത ഗ്രൂപ്പ് ടീം ഇൻഡിവിജ്വലും ഡ്രൈവും ഡ്യൂറ്റും ചെയ്ത പിള്ളേരിലും ഞാനത് കണ്ട്. അപ്പോ ബിഫോർ ദാറ്റ് ഐ വെൽക്കം ദി സ്റ്റോർ. അപ്പൊ ഇത് കണ്ണൻ മുടിനായ കണ്ണൻ, ഇത് സുഡു ആഫ്രോ സുഡു, ഏഹ് സുഡു ആഫ്രോ എന്നാണ് വരുന്നത്, മലയാളം അറിയില്ല. അപ്പോ കുഞ്ഞുനാൾ മുതലുള്ള ഫ്രണ്ടാണ് സുഡു. ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയത് എനിക്ക് എന്നൊക്കെ ധാരണ ഉണ്ടെങ്കിൽ വെറുതെ ആണ്, പച്ച മലയാളിയാണ്. എന്റെ വീടിന് തൊട്ടടുത്താണ്, ഷാനിൽ എന്നാണ് പേര്. അപ്പൊ ബാക്കി ടീമിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്റെ കൂടെ എപ്പോഴും വരുന്ന ഞാൻ അറിയപ്പെടുന്നതിനേക്കാളും മുന്നേ എന്റെ കൂടെ കൂട്ടുകൂടിയ കൂട്ടുകാരാണ് ഇവര്. മാത്രല്ല കുറച്ചുപേരും കൂടി ഉണ്ട്. അപ്പോ അവര് അവരിന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന കുക്കു സ്ക്വാഡായിട്ട്, ചുരുക്കി പറഞ്ഞ കേസ് സ്ക്വാഡായിട്ട് അറിയപ്പെടാണ്. അപ്പൊ അതിലെ വെറും രണ്ടുപേരും മാത്രമേ ഉള്ളൂ, എന്റെ അനിയനെ അടക്കം ഒരു നാലഞ്ച് പേരും കൂടെ ഉണ്ട്. അപ്പൊ ആർക്കൂടെ ബാക്കിയുള്ളവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ ശരിക്കും അവർക്ക് മിസ് ചെയ്ത ഒരു കോളേജ്. അപ്പൊ ഇത്രയും നേരമായിട്ട് ലഞ്ചിന് പോലും സമയമായിട്ട് നിങ്ങളൊന്നും ഒരു ഒരാളുടെയും പരിപാടിക്ക് എണിച്ചു പോവാതെ ഇവിടെ ക്ഷമിച്ചിരുന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ആ മനസ്സിൽ. ഇതിനപ്പുറം ഒരു സ്റ്റുഡന്റ് ഉള്ള നിലയ്ക്ക് ഇതിലപ്പുറം നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ പെർഫോം ചെയ്തില്ലെങ്കിലും കൂടെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കൂടെ ഉള്ള കൂട്ടുകാരുടെ കഴിവിനെ സപ്പോർട്ട് ചെയ്താൽ അവർക്ക് കിട്ടുന്ന അംഗീകാരം അത് ഏതെത്ര വലിയ സ്റ്റേജിലും കിട്ടൂല. ഒരുപാട് പേര് തളർത്താനുണ്ടാകുമ്പോഴും കൂടെ നിന്നിട്ട് എടാ കുഴപ്പമില്ലടാ ശരിയാവൂടാ നീ ചെയ്യുന്ന പറയാനുള്ള ഒരാളുണ്ടായ മതി ലൈഫില്. എനിക്ക് ഓർമ്മ വെച്ച ആൾ മുതലേ എന്റെ കൂടെ ഉള്ള ഏതവസ്ഥയിലും കൂടെ ഉള്ള ആ ഒരു ആത്മാക്കള് എന്റെ വീട്ടുകാർ തന്നെയാണ്. ഏത് സിറ്റുവേഷനിലും എന്ത് സിറ്റുവേഷനിലും ഉമ്മ കൂടെ ഉണ്ടാവും. എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, നീ മുടി ഇങ്ങനെ ആക്കിക്കോ, നീ ഡ്രസ് ഇവിടെ ഇട്ടോ, നീ ഷൂ ഇട്ടോ, എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ ആരെന്തും ജഡ്ജ് ചെയ്തോട്ടെ, ഞങ്ങൾ ജഡ്ജ് ചെയ്യണത് നിന്നെയാണ്, നീ എന്ന വ്യക്തിയാണല്ലാതെ നിന്റെ ഡ്രസ് കോഡോ നിന്റെ അപ്പിയറൻസോ നിന്റെ ഒന്നുമല്ല. ഒരാളോട് നന്നായി പെരുമാറ, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരുടെ വിജയത്തില് പങ്കുള്ള അത്ര എന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടുള്ളൂ. അങ്ങനെ പങ്കുകൊള്ളുന്ന കുറച്ച് പേരാണ് എന്റെ ടീം. സോ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോ ആദ്യമായിട്ടാണ് ഒരു പ്രിൻസിപ്പൾ എന്നെ വിളിക്കണേ. ആദ്യം ഒന്ന് രണ്ട് കൂട്ടുകാർ വിളിച്ചായിരുന്നു, പക്ഷെ എന്നല്ല എന്റെ കൂട്ടുകാരൻ അജു എന്ന് പറഞ്ഞപ്പോ കൂട്ടുകാരനാണ് കോണ്ടാക്ട് ചെയ്തിരുന്നത്. അപ്പോ അജു വഴിയാണ് എനിക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ കിട്ടിയത്. അവൻ ഖത്തറിലാണ്, അപ്പോ അവന്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് തോന്നുന്നില്ലേ. ശരി ശരി. അപ്പോ അവൻ വഴിയാണ് എനിക്ക് കിട്ടിയത് പ്രോഗ്രാം. അപ്പൊ ഈ അവസരത്തിൽ ഞാൻ അവനോട് നന്ദി പറയണം. ഞാൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര നല്ല കോളേജ്, ഇത്ര നല്ല കുട്ടികള്, എസ്പെഷ്യലി ഇന്നൊരു സാറ് സംസാരിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ശിരസിൽ കൊണ്ട്. നമ്മുടെ എനിക്ക് പേരൊന്നും അറിയില്ല, മലയാളം സാറാൻ തോന്നുന്നില്ലേ, മാതൃകയാണ്, ഓരോ ആമ്പിള്ളേർക്കുള്ള മാതൃകയാണ് അദ്ദേഹത്തിനെ പോലൊക്കെ വരിക എന്നുള്ളത്. അപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു പ്രിൻസിപ്പള് വിളിച്ചിട്ട് മോനെ എങ്ങനെയാണ് പരിപാടി, ഇതാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ട്,
കുട്ടികൾക്കില്ലാത്തൊരു ടെൻഷൻ ഞാനൊരു ഇവിടെ ഒരു പ്രിൻസിപ്പലുണ്ട് നിങ്ങളൊക്കെ മിസ്സിൻ്റെ ഉണ്ട് അപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുന്നത് ഞാൻ ആദ്യത്തെ ഒരു കോളേജില് ഒരു പൈസ പോലും ചോദിക്കാതെ മീൻസ് അഡ്വാൻസ് ഒന്നും വാങ്ങിക്കാതെ ഒന്നും ഇല്ല മിസ് ഒരു സീൻ നോക്കണ്ട കാരണം എനിക്കൊരു അമ്മയോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഒരിക്കലൊരു ഞാൻ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സാധനവും ഞാൻ മിസ്സിന് ഒരു ഉറപ്പുണ്ടാവില്ല ഞാനിവിടെ എത്തുന്നു എനിക്കും ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വെറും ഫോണിലൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഇന്നലെ രാത്രി ഇവിടെ ഇതിലെത്തിയത് എത്തിക്കഴിഞ്ഞിട്ട് ഒന്നൊന്നരക്കായി അപ്പോഴും ഞാൻ മിസ്സിന് കൂളായിക്കോ ഞാൻ ഇവിടെ എത്തിയിരുന്നത് ഒരു സീനുമില്ല രാവിലെ പൊളിക്കാം രാവിലെ എണീക്കണേ എണീക്കുമ്പോ ആദ്യം മിസ്സാണ് മോനെ ഒക്കെച്ചിട്ടില്ലേ എല്ലാം സെറ്റാണ് പിന്നെ റെഡി കാറിൽ കഴിയുമ്പോഴത്തേനും കുറച്ച് കൂട്ടുകാരും ഇവിടുത്തെ അതും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് സാറുമാര് വന്നിട്ട് എന്നെ പിക്ക് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ ഈ കോളേജ് ഈ നാട്ടിലേക്ക് തന്നെ ആദ്യമായിട്ടാണ് വരുന്നത് ഒരു സന്തോഷം ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗസ്റ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ വളരെ സന്തോഷമുണ്ട് അത് ആദ്യത്തെ ഗസ്റ്റ് ഞാനായിട്ട് അറിയപ്പെടാൻ സാധിച്ചില്ലേ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോ ലൈഫ് ഒന്നേ ഉള്ളൂ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തു കൊടുക്കാതെ സ്വന്തം കൂട്ടുകാരെ വിജയത്തിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും വിജയിക്കും അത് ഉറപ്പാണ് അതും പഠിച്ച പാഠമാണ് അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബ്രോനുള്ള കഴിവ് ഫോട്ടോഗ്രാഫിയാണ് ബ്രോ ഫോട്ടോ എടുത്തു കൊടുക്കുക പാട്ട് പാടുന്ന എല്ലാവരും പാട്ട് പാടി രസിപ്പിച്ചു കൊടുക്കുക ഡാൻസ് അറിയാമെങ്കിൽ ഡാൻസ് ചെയ്ത് എന്തൊക്കെ കൊടുക്കുക പക്ഷെ ഒരു ദിവസം കാത്തിരിക്കും നിങ്ങളുടെ ആ ഫോട്ടോഗ്രാഫിക്കും നിങ്ങളുടെ പാട്ടിനും നിങ്ങളുടെ ഡാൻസിനും വിലയുള്ള മറ്റുള്ളവര് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു ദിവസം വരും അതിനു വേണ്ടി കാത്തിരിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അതിനു മുന്നേ തോറ്റ് പിന്മാറി പോവരുത് എല്ലാവർക്കും നല്ല വരട്ടെ ഞാൻ ഒന്ന് പറഞ്ഞ സീനാക്കല്ല പോയി ഫുഡ് കഴിക്കുക നന്നായി ഭക്ഷണം കഴിക്കുക ഹെൽത്ത് ഇസ് വെൽത്ത് സോ അത് പറഞ്ഞാ മറ്റേ കുട്ടീനല്ലായിരുന്നു കേട്ടോ നേരത്തെ നിങ്ങളുടെ മൊത്തം ഹിസ്റ്ററി ഒക്കെ വായിച്ചല്ലേ ഞാൻ വിളിച്ച കുട്ടി യോയോ ആണെന്ന് ഞാൻ മിസ്സിനോട് ചോദിച്ചു മിസ് ദിസ് ഈസ് മലയാളി ഗേൾ അങ്ങനെ ഇത് മലയാളി തന്നെയാണ് പക്ഷേ കുട്ടിയുടെ ടോക്കനൈസ് ആയിരുന്നു പിന്നെ നമ്മുടെ നേരത്തെ സ്പെക്ക് വെച്ചിട്ട് അവന്റെ ഒരു വാക്ക് ഞാൻ ഓർക്കാണ് എല്ലാവരും 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 അങ്ങനെ എല്ലാവരും പറയണ പോലെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാ വീട്ടിലെല്ലാവരോടും ചോദിച്ചെന്ന് പറയാ എല്ലാവരും സന്തോഷിക്കുക ആരും മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഇവിടെ ഉണ്ടവൻ സ്പെക്ക് വെച്ച് ചെയർമാനെ പോന്നു ചെയർമാനല്ല എം കോമിലെ ഒരു വെള്ളം മുണ്ടൊക്കെ എടുത്ത് ലാസ്റ്റ് നന്ദി പറഞ്ഞിടാവ് എല്ലാവരും എല്ലാവരും പിന്നെ ഫസ്റ്റ് ഒരാൾ ഒരു ഒരു പയ്യൻ വന്ന് പാട്ട് പാടിയില്ലേ എം നീ ഒന്ന് വന്നേ സ്റ്റേജിലൊന്ന് നീ ഒന്ന് വാ നീ ഒന്ന് വാ അവനെ കൊടുത്തേ കൈയേറ്റ് കൊടുത്തേ നീ വാ നീ വാ ഓടി വാ പത്രാശ്യൊന്നും തടി പറയട്ടെ എടാ എനിക്കിപ്പോ ഇവന് കൊടുക്കാനൊന്നും ഒന്നുമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എത്ര പൈസ കൊടുത്താലും എത്ര ചോറ് കൊടുത്താലും സ്വന്തം കഴിവിനെ അംഗീകരിക്കുമ്പോ കിട്ടുന്ന സന്തോഷം ഒരു കലാകാരന് വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ എല്ലാവരും അടിപൊളിയായിരുന്നു പക്ഷെ എനിക്ക് ഇവന്റെ പാട്ടും ഇവന്റെ നടത്തവും ഇവന്റെ നാണൊക്കെ കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വന്നു അപ്പോ ദൈവം അംഗീകരിക്കട്ടെ ബ്രോ നന്നായി വർക്ക് ചെയ്യുക നല്ല മനസ്സുണ്ടാക്കുക എല്ലാം അടിപൊളിയാട്ടെ ശരി അപ്പോ പിന്നെ ഇവിടെ പെർഫോം ചെയ്ത എല്ലാവർക്കും അടിപൊളി ലാസ്റ്റ് ഒരു ക്രൂ ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട് കലയെ ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് സോ പഠനത്തിന്റെ ഒപ്പം അത് കണ്ടിന്യൂ ചെയ്യാം അടിപൊളിയാക്കാം പിന്നെ ഞാൻ എല്ലാവരുടെയും ചെറിയ ചെറിയ ബിറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമേ ഞാൻ എല്ലാവരുടെയും വീഡിയോസ് ഞാൻ പോയി സ്റ്റോറി ആക്കിയിട്ടുള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര ഹാപ്പിയാണ് അപ്പോ എനിക്ക് എല്ലാത്തിനും ഉപരി എനിക്ക് നന്ദി പറയാനുള്ളത് എന്നെ സജസ്റ്റ് ചെയ്ത ഈ മണ്ണിലേക്ക് കാല് കുത്താൻ അനുവദിച്ച ഇലക്ട്രോണിക്സ് അല്ലേ ഈ കോളേജിലെ ഫൈനൽ ഇയേഴ്സ് ഓക്കെ ബ്രോ അത് അവരുടെ അവകാശമാണ് അവര് അവരത് ഏറ്റെടുക്കട്ടെ അപ്പൊ
ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇതൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു ഗസ്റ്റിന് ഇൻവൈറ്റ് ചെയ്യുക, എവിടെയൊക്കെ എടുക്കുന്ന ഒരാളെ വിളിക്കുക, ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ വന്ന് ഒരു അവസരം ഉണ്ടാക്കുക, അതൊന്നും എല്ലാ കോളേജിനും എല്ലാവർക്കും പറ്റണല്ല. സോ നിങ്ങൾക്കും ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു സംഭവം അനുവദിച്ചു തന്ന ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്, ഓൾ ടീച്ചേഴ്സ്, പ്രിൻസിപ്പള്, ഈ കോളേജിലെല്ലാ ഭാരവാഹികളും, ഈ കോളേജിന്റെ പറമ്പിന്റെ ഉടമസ്ഥനും, ഈ കോളേജ് നിർമ്മിച്ച എല്ലാ പണിയെടുത്ത പാവപ്പെട്ട കലാകാരന്മാർക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പോ ലൈഫിൽ ഇങ്ങനെ മാക്സിമം സന്തോഷം കൊടുക്കുക, എല്ലാവരെയും രസിപ്പിക്കുക, ഉള്ളിൽ കിടന്ന് കരഞ്ഞാലും കൂടെ ഉള്ളവനെ വിഷമിപ്പിക്കാണ്ടിരിക്കുക. എല്ലാവർക്കും നല്ല വരട്ടെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നല്ല മൊഞ്ചനും മൊഞ്ചത്തിനൊക്കെ കിട്ടട്ടെ. അപ്പോ എല്ലാവരോടും എല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങള് ഇറങ്ങാണ്. ഇനിയൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ, വിധി ഉണ്ടെങ്കിൽ ഞങ്ങള് എന്റെ ബാക്കിയുള്ള ടീമിനെ കൂടെ ഇൻഷാല്ലാ ഇനിയൊരു ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ എത്തും, പൊളിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തൊരു കാര്യം ചെയ്യാം, ഒരു റിക്വസ്റ്റ് ആണ്, റിക്വസ്റ്റ് അല്ല, പക്ഷെ അത് എല്ലാരും കൂടെ വന്നു കഴിഞ്ഞാൽ അതിന് ആർക്കായി പോലെ. അപ്പൊ ഇലക്ട്രോണിക്സിലെ ഏറ്റവും കൂടുതൽ പണിയെടുത്തവര് ഈ സ്റ്റേജിൽ വരെ, ഈ ഒരു ആദ്യം അമ്മ ഇങ്ങനെ ഈ ഒരു വേദി ഉണ്ടാക്കാനും ഇതിനു വേണ്ടി പിന്നെ എല്ലാവരും പണിയെടുത്തവരാവും അല്ലേ. ചേട്ടാ പാട്ട് വെക്കണ ചേട്ടൻ അവിടെ അവിടെ അല്ലേ. ചേട്ടന്റെ മനസ്സിന് ഇഷ്ടം തോന്നുന്ന ഒരു പാട്ടാ വെച്ചു. അപ്പൊ ഇതോ ഏ, ഞങ്ങള് വന്നോളാം, ഞങ്ങള് സ്റ്റാറാണ്. കുറച്ച് ബാഗിലേക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ചെറിയ സ്റ്റെപ്പ് ഇട്ടര എല്ലാ. സ്വടക്ക് മേല സ്വടക്ക് പോട്ടത് ഏമരള് വന്തി നടുത്തരുവളിൽ സ്വടക്ക് മേല സ്വടക്ക് പോട്ടത് സ്വടക്ക് മേല സ്വടക്ക് പോട്ടത് ഏമരള് വന്തി നടുത്തരുവളിൽ സ്വടക്ക് മേല സ്വടക്ക് പോട്ടത്.